I invite Muhammed Iqbal sir to speak a few words. Hello. Assalamu alaikum. മക്കളെ ഞാനേ നമ്മൾ ഒരുപാട് സമയം നിങ്ങൾ എന്താ പറയുക ആർട്സ് ഫെസ്റ്റിൻ്റെ ആ മൂഡിലാണല്ലോ. ഞാൻ ചെറിയൊരു സംഭവം പറയാം. ഒരു മോന് നേരത്തെ ചോദിച്ചില്ലേ എന്താണ് വിജയിക്കാനുള്ള മാർഗ്ഗമെന്ന്. ഈ പ്രാവശ്യം ഞങ്ങൾ നിരന്തരം അതിർവൻ സാറിനോട് ഞങ്ങൾ എങ്ങനെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ പ്രാവശ്യം സെൻട്രൽ ഗവൺമെൻറ് ഗസ്റ്റുകളായിട്ട് ഹിമാചൽ പ്രദേശിലേക്കൊരു ട്വിന്നിങ് പ്രോഗ്രാമിൽ അമലുണ്ടായിരുന്നു. സ്റ്റേറ്റിലെ 19 ബെസ്റ്റ് സ്റ്റുഡൻസിനെ തിരഞ്ഞെടുത്ത് ഒരാൾ അമലാണ്. അങ്ങനെ ഞങ്ങൾ പോയത് ഫുൾ അവർ എക്സ്പെൻസിൽ. അവിടെ പോകുമ്പോൾ പോട്ട്മോർ സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളുണ്ട്, പോട്ട്മോർ സ്കൂൾ. ആ സ്കൂളിലേക്ക് അന്ന് വിസിറ്റാണ്. അത് ഷിംലയിലുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുവിധം ആളുകൾ നടന്നാണ് പോവുക. കാരണം ഒക്കെ ചെങ്കുത്തായ സ്ഥലങ്ങളും അധികം സ്റ്റീപ്പായ സ്ഥലങ്ങളും രണ്ട് സൈഡിലേക്ക് വളരെ ഡെപ്തുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടേക്ക് വണ്ടികൾക്ക് വളരെ കുറവാണ്. വലിയ ബസ്സൊന്നും പോകില്ല, ബൈക്കുകളിൽ സ്കിഡായി പോവും. ആളുകൾ നല്ല ഹെൽത്തിയാണ്, നടന്നിട്ട് ശീലമായതാണ്. അപ്പോൾ ഈ പോട്ട്മോർ സ്കൂള് ഒരു 200 അടിയിലധികം ഉയരത്തിലേക്ക് താഴെ റോഡിൽ നിന്ന് നടന്ന് കയറണം കുട്ടികൾക്ക്. അത് സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പ് നടന്നിട്ട് തന്നെ കുട്ടികൾ ഇന്നും സ്കൂളിലെത്താം. നമ്മൾ നടക്കുമോ? ഇല്ല, ഒറ്റയടിക്ക് വന്നില്ല എന്ന്. 200 അടിയല്ല, അതിലേറെ ഉണ്ട്. അത്ര സ്റ്റെപ്പ്. അപ്പം ഞങ്ങൾക്ക് പോകാൻ കഴിയില്ലല്ലോ. നമ്മൾ ഗവർണർ വസതിൻ്റെ സൈഡൊരു റോഡുണ്ട്, മറ്റ് വണ്ടികൾ അനുവദിക്കൂല. ആ റോഡിലൂടെ ഞങ്ങളെ ആ കാറ് ഞങ്ങളെ അനുവദിച്ച് ഞങ്ങളെ കാറിൽ പോരുന്നുണ്ട്. അപ്പോൾ ഹിമാചൽ യൂണിവേഴ്സിറ്റിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഒരു പ്രൊഫസറുണ്ട്. ആ സാറും ഞങ്ങൾ അനുഗമിക്കുന്നുണ്ട്. അപ്പോൾ ടാക്സിയാണ് വണ്ടി. ഒരു റോഡിൽ കൊണ്ട് നിർത്തി, ഒരു ബസ് സ്റ്റോപ്പ്. നന്നായി ചെറിയ മഴ ഉണ്ട്. അപ്പോൾ ബസ് സ്റ്റോപ്പിൻ്റെ അവിടുന്ന് വലിയ റോഡ് കണ്ടു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇവിടുന്ന് അങ്ങോട്ട് വീൽചെയർ അവിടെ പോകാനുള്ള ദൂരമുള്ളൂ, ചെറിയ ദൂരമേ ഉള്ളൂ, നേരെ പോകും. വണ്ടി അവിടെ തിരിക്കാൻ കഴിയില്ല, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും നമ്മളവിടെ ഇറങ്ങുമല്ലോ. ഇറങ്ങി, നമ്മളിറങ്ങിയിട്ട് മഴ പെയ്തപ്പോൾ അമലിന് ഞാൻ റെയിൻ കോട്ട് ഇട്ടെടുത്തു, ഞാനും കോട്ടിട്ടു. ആ സാറ് കുട പിടിച്ചിട്ടും ചെയ്തിട്ടുണ്ട്. ഒരു 10-15 മീറ്റർ നമ്മളിങ്ങനെ കാണുന്ന സ്ഥലം. അത് കഴിഞ്ഞാൽ ടേണിംഗ് ആണ്. ആ ടേണിംഗ് എത്തിയപ്പോൾ എൻ്റെ കണ്ണ് തള്ളി. കണ്ണ് തള്ളാൻ കാരണം എന്താ അറിയോ? താഴേക്ക് കാണാത്ത അത്രയും അഗാധതയുള്ള ആ 200 അടീൻ്റെ മേലുള്ള അത്ര താഴ്ച അടിയിലേക്കുണ്ട്. അപ്പോൾ നിങ്ങൾ സങ്കല്പിച്ചു നോക്കിയ ഒരു സ്കൂൾ നിൽക്കുന്ന സ്ഥലം, മൊത്തം 500 അടീൻ്റെ അധികം ചെരിവുള്ള ഒരു മലൻ്റെ പള്ളയിലാണ് സ്കൂൾ നിൽക്കുന്നത്. ഈ സ്ഥലത്തേക്ക് ഫുട്പാത്താണ് പിന്നെ ഉള്ളത്. ആ ഡ്രൈവർ സാധുവിന് അവന് റോഡ് മാറിപ്പോയതാണ്. സത്യത്തിൽ റോഡ് അപ്പുറത്തേക്കുണ്ട്. ആ റോഡ് മാറിയിട്ട് ഇവിടെ നിർത്തി. പിന്നെ നമ്മളെ മുന്നിൽ മറ്റ് മാർഗ്ഗമൊന്നുമില്ല. നമ്മളെ മുന്നിൽ പിന്നെ എന്താണ്, വിജയിക്കണം എന്നല്ല നമ്മളെ മുന്നിലുള്ള മാർഗ്ഗം. നമ്മൾ ഇറങ്ങിയേ തീരൂ, നമുക്കവിടെ എത്തണം. മാത്രമല്ല, ലൈഫിൽ കണ്ട ഒരുപാട് സ്ഥലം, ഏറ്റവും മനോഹരമായൊരു മോർണിംഗ് ആണത്. 140 ഒക്കെ അടി ഉയരമുള്ള പൈൻ മരങ്ങൾ, ദേവദാരു മരങ്ങളാണ്. അതിൻ്റെ ഫുൾ ആ വാലി മുഴുവൻ പൈൻ മരങ്ങളാണ്. ഇവിടെ ഇങ്ങനെ മഴ പെയ്തിട്ട് മുഴുവൻ കോടയാണ്. ഒരു തൊട്ടടുത്തുള്ള ആളെ പോയി നമുക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ കോട മൂടി നിൽക്കുകയാണ്. ഏറ്റവും മനോഹരമായൊരു സ്ഥലം. റിവേഴ്സിൽ ഇറങ്ങുള്ളൂ വണ്ടി. ഈ സ്ഥലത്തേക്ക് ഒരുപാട് ദൂരമുണ്ട്. വളവും തിരിവുമായിട്ട് ഒരു മല ഞങ്ങൾ വീൽ ചെയറിൽ ഇവനെ ബാക്ക് റിവേഴ്സിൽ പിടിച്ചിട്ട് എൻ്റെ കയ്യിൽ ആ സാറ് കുട ചൂടി തന്നിട്ട് ഞങ്ങൾ ഇറങ്ങിയറും. വീഡിയോ പിടിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. ആ ഇറങ്ങി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ലൈഫിൽ കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ച തന്നെ. ഒരു ചുവന്ന പെയിൻറ്റൊക്കെ അടിച്ചിട്ടുള്ള ആ ഒരു ട്രഡീഷണൽ കൺസ്ട്രക്ഷനുള്ള ഒരു മനോഹരമായ സ്കൂൾ. അവിടുത്തെ ഏറ്റവും ഷിംലയിലെ ഏറ്റവും പ്രസിദ്ധമായ സ്കൂളാണ്. വർഷങ്ങളായിട്ട് എന്താ പറയുക, 100-ലധികം വർഷങ്ങൾ പാരമ്പര്യമുള്ള ആ പോട്ട്മോർ സ്കൂളിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മളതുവരെ അനുഭവിക്കാത്തൊരു എക്സ്പീരിയൻസാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ ആ കുട്ടിയോട് നേരത്തെ ചോദിച്ച ലൈഫിൽ വിജയിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച അവനോട് പറയാനുള്ളത്, അവിടെ നിന്ന് വീൽ ചെയർ ഇറക്കുക എന്നുള്ളത് തന്നെ ലൈഫിൽ വിജയിക്കാനുള്ള മാർഗം. തിരിച്ചു പോകുന്നിട്ട് മറ്റു വഴി തേടുക എന്നുള്ളതല്ല, മുന്നുള്ള വഴി ഏതാണെന്നുണ്ടെങ്കിൽ ആ വഴിയിൽ നമുക്ക് എന്തും ചെയ്യാനുണ്ടാവും. അമൽ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് വേണ്ടി ഒരു സ്പേസ് ഉണ്ടെന്ന്. ആ സ്പേസ് നമ്മൾ കണ്ടെത്താം. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്താണ്. ജയിക്കാൻ അത്ര ചെയ്താൽ മതി, ക്ലിയർ. ജയിക്കാനുള്ള മാർഗം അത്രേ ഉള്ളൂ. മുന്നിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അത് ചാടിക്കടന്ന് പോരാൻ ശ്രമിക്കുക. ഓക്കെ, ശരി.